നമസ്കാരം. വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ എസ് പി കോൺഗ്രസ് സഖ്യസാധ്യതകൾക്ക് അവസാനം കുറിച്ച് പാർട്ടികൾ തമ്മിലുള്ള വാക്പോര്. ഇത്തവണ കോൺഗ്രസ് മത്സരത്തിനേയില്ലെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു. 0 സീറ്റുകളായിരിക്കും അവർക്ക് ലഭിക്കുകയെന്നും അഖിലേഷ് പരിഹസിച്ചു. 2017 ഒരു മനസ്സോടെ ഒരു മുന്നണിയായി മത്സരിച്ചവരാണ് ഇത്തരത്തിൽ തമ്മിലടിക്കുന്നത്. അവസാന ഘട്ടത്തിലെങ്കിലും ഇരു പാർട്ടികളും കൈകോർക്കുമെന്ന ബി ജെ പി വിരുദ്ധരുടെ മനക്കോട്ട തകർത്തിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള വാക്പോര്. 2017 തെരഞ്ഞെടുപ്പിൽ 403 സീറ്റുകൾ 312 നേടിയാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തിയത്. ഒന്നിച്ച് മത്സരിച്ച് എസ് പിക്കും കോൺഗ്രസിനും 47 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഒറ്റയ്ക്ക് മത്സരിച്ച ബി എസ് പി 19 സീറ്റിലും ഒതുങ്ങിയിരുന്നു. അതേസമയം അഖിലേഷ് യാദവിന്റെ പ്രസ്താവനയുടെ മറുപടിയായി എത്തിയിരിക്കുകയാണ് പ്രിയങ്ക വദ്ര. നമുക്ക് കാണാമെന്നായിരുന്നു പ്രിയങ്കയുടെ അഖിലേഷിനോടുള്ള മറുപടി. അഖിലേഷ് യാദവ് ഒരു പക്ഷെ ജ്യോത്സ്യനായിരിക്കും, അതുകൊണ്ടായിരിക്കും കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടില്ലെന്ന് പറയുന്നതെന്ന് പ്രിയങ്ക പരിഹസിച്ചു. എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാണാമെന്നും പ്രിയങ്ക പറയുന്നു. കോൺഗ്രസ് ഇത്തവണ യു പിയിൽ മത്സരത്തിനേ ഇല്ലെന്ന് അഖിലേഷ് പറഞ്ഞിരുന്നു. വെറും പരസ്യത്തിന് മാത്രമാണ് അവർ യു പിയിൽ വന്നിരിക്കുന്നത്. വട്ടപൂജ്യത്തിൽ ഒതുങ്ങാനുള്ള സാധ്യത ശക്തമാണെന്നും അഖിലേഷ് പ്രവചിച്ചിരുന്നു. ഇതോടെ മമതയുടെ മാർഗത്തിലേക്കാണ് അഖിലേഷും നീങ്ങുന്നത്. അഖിലേഷ് ജാതിയിൽ മുങ്ങിക്കുളിച്ച ക്രിമിനൽ സർക്കാരാണ് യു പിയിൽ കൊണ്ടുവന്നതെന്ന് നേരത്തെ പ്രിയങ്ക തുറന്നടിച്ചിരുന്നു. യു പിയിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയമാണ് അഖിലേഷും മായാവതിയും പിന്തുടർന്നതെന്ന് പ്രിയങ്ക പറഞ്ഞിരുന്നു. പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ ബിഷ്ണൂരിൽ 19-കാരൻ കൊല്ലപ്പെട്ട സംഭവം പ്രിയങ്ക ചർച്ചയാക്കുകയും ചെയ്തു. അഖിലേഷ് ഈ വീടുകൾ എപ്പോഴെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? സോനാഭദ്രയിൽ 13 ആദിവാസികൾ കൊല്ലപ്പെട്ടു, അവിടെ അഖിലേഷ് വന്നിരുന്നു. ഉന്നാവോയിലും ഹത്രാസിലും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നു, അവിടെയും അഖിലേഷിനെ കണ്ടില്ല. ലംഗിപ്പൂർ ഖേരിയിൽ ആളുകൾ മരിച്ചപ്പോൾ അദ്ദേഹം പോയോ എന്നും പ്രിയങ്ക ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങൾ അഖിലേഷ് പറയുകയാണ്. അതുവരെ എവിടെയും കാണാത്ത അഖിലേഷിന്റെ പാർട്ടി പെട്ടെന്ന് എങ്ങനെയാണ് സജീവമായതെന്നും പ്രിയങ്ക ചോദിച്ചു. അതേസമയം യു പിയിൽ പ്രിയങ്ക ആരോപണങ്ങൾ കടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഖിലേഷും മമതയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. മമത അഖിലേഷിനായി പ്രചാരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. യു പിയിൽ തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നില്ല. പുതിയ പാർട്ടി നേതൃത്വം ഉടൻ തുടങ്ങുന്നുമുണ്ട്. ഇതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷിന്റെ പാർട്ടിയുമായി സഖ്യവും വന്നേക്കും. ബി ജെ പിയുടെ അസ്തമനം ഈ വർഷത്തെ യു പി തെരഞ്ഞെടുപ്പിൽ കാണാമെന്നും അഖിലേഷ് പറഞ്ഞിരുന്നു. എന്നാൽ ബി ജെ പി യു പിയിൽ കുതിക്കുന്നത് കണ്ടതിന്റെ അമർഷമാണെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം യു പിയിൽ എസ് പിയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടം ഇഞ്ചോടിഞ്ചോയി മാറിയിരിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള വാക്പോര് മുറുകുമ്പോഴും പ്രധാനമന്ത്രി ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സർവേയിൽ ബി ജെ പി മുന്നേറ്റം നടക്കുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചാരണ വേദിയിലേക്ക് എത്തിയത് ബി ജെ പിയുടെ ശത്രുക്കൾക്ക് ഭീഷണിയായിട്ടുണ്ട്. ചുവന്ന തൊപ്പിക്കാരെ വിശ്വസിക്കരുത്, അവർക്ക് യു പിയിൽ സർക്കാരുണ്ടാക്കാനാണ് ആഗ്രഹം. എന്നാൽ ഇത് അവർക്ക് അഴിമതിയിലൂടെ പണപ്പെട്ടി നിറയ്ക്കാനുള്ള അവസരമായിട്ടാണ് കാണുന്നത്. അനധികൃത ഇടപാടുകൾക്ക് വേണ്ടിയാണ് അവർക്ക് അധികാരം. മാഫിയകൾക്കാണ് അതിലൂടെ സ്വാതന്ത്ര്യം ലഭിക്കുകയെന്നും അന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഉത്തർപ്രദേശ് സർക്കാരും വികസനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരട്ട എഞ്ചിനോടുകൂടി ഇരട്ടി സ്പീഡിലാണ് കേന്ദ്രവും യു പി സർക്കാരും പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല ഉദ്ദേശത്തിൽ നല്ല രീതിയിൽ വരണമെന്ന് വിചാരിച്ചാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു ദുരന്തത്തിനും അതിനെ തടസ്സപ്പെടുത്താനാകില്ലെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഞാനിവിടെ 5 വർഷം മുൻപ് എയിംസിന് തറക്കല്ലിടാനും ഫെർട്ടിലൈസർ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാനുമായി എത്തിയിരുന്നു. ഇന്ന് ഇത് രണ്ടും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം നിങ്ങളാണ് എനിക്ക് നൽകിയത്. ISMR റീജിയണൽ റിസർച്ച് സെന്ററിൽ നിന്ന് പുതിയ തുടക്കം ലഭിച്ചിരിക്കുകയാണെന്നും ഉത്തർപ്രദേശിലെ എല്ലാ ജനങ്ങളെയും അഭിനന്ദിക്കുന്നു പ്രധാനമന്ത്രി അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇരട്ട എഞ്ചിനോട് കൂടിയ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അവിടെ കാര്യങ്ങളെല്ലാം ഇരട്ടി വേഗത്തിൽ നടക്കും. ഒരു ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ഒരു കാര്യത്തിനും യാതൊന്നും തടസ്സം നിൽക്കില്ല. പാവപ്പെട്ടവരെയും നിരാലംബരെയും സംരക്ഷിക്കുന്ന ഒരു സർക്കാർ എപ്പോഴും കഠിനമായി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. പരമാവധി പ്രയോജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിരിക്കും സർക്കാരുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.